പുതിയതായ ഒരുപാട് കുട്ടികളുടെ കഥകൾ ഞാൻ കേൾക്കാറുണ്ട്. വളരെ അടുത്ത കാലത്ത് ഞാനൊരു 10 കഥകൾ കേട്ടിട്ടുണ്ടാവും. അതൊന്നും ഞാൻ മോശമാണെന്നല്ല പറയുന്നത്, പക്ഷെ അതൊന്നും നമ്മളെ എക്സൈറ്റിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകൾ അതിലുണ്ടായിരുന്നില്ല. പലരും പറയുന്നത് പല സിനിമകളുടെയും ചേർത്ത് വെച്ചിട്ടുള്ള സിനിമ. മോഹൻലാൽ എന്നുള്ള നടൻ 95-കളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സൂപ്പർ സ്റ്റാർ എന്നുള്ളത് മറ്റൊരു വ്യക്തി വരുന്ന സമയത്ത് എൻ്റെ സൂപ്പർ സ്റ്റാർ എന്നുള്ള സ്ഥാനം ഞാൻ കൊടുക്കും, അത് അങ്ങനെയാണ് അത് സ്വാഭാവികമായി സംഭവിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി എന്നതിന് ശേഷം അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു ഉദയം അതിനുശേഷം മലയാള സിനിമയിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഷാരൂഖ് ഖാനൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ഐ എം ലാസ്റ്റ് ഓഫ് ദ സ്റ്റാർസ് എന്ന്. ഇനി ഒരു സൂപ്പർ സ്റ്റാർ ഇറ ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നുള്ളതാണ് ഒരുപാട് സൂപ്പർ താരങ്ങൾ പറയുന്നത്. അപ്പോൾ മലയാളത്തിലെ അവസാന സൂപ്പർ താരങ്ങൾ ആയിരിക്കുമോ മോഹൻലാൽ മമ്മൂട്ടി, അങ്ങനെ കരുതുന്നുണ്ടോ? അങ്ങനെ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടില്ലല്ലോ. ഇതൊരു ആളുകൾ തരുന്ന ചാർത്തുന്ന ഒരു പട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയാനോ അല്ലെങ്കിൽ അത് സ്വീകരിക്കാനോ നമ്മൾ തയ്യാറല്ല. ഒരുപാട് ഗ്രേറ്റ് ആക്ടേഴ്സ് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ, അല്ലേ? നമ്മളൊക്കെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? അത് അവരുടെ സിനിമകൾ ഭയങ്കരമായി ഓടാൻ തുടങ്ങുമ്പോഴാണ്, സൂപ്പർ ഹിറ്റുകളായി മാറുമ്പോഴാണ്. പക്ഷെ അന്നത്തെ സിനിമയും ഇന്നത്തെ സിനിമയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അന്ന് തിയേറ്ററുകൾ മാത്രമേ ഉള്ളൂ. അന്ന് 100 ദിവസം 200 ദിവസം എൻ്റെ സിനിമ 365 ദിവസമൊക്കെ ഓടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഹിന്ദിയിലൊക്കെ 1 വർഷം 2 വർഷം 5 വർഷം ഓടുന്ന സിനിമയാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ടെലിവിഷൻ വന്നു, ഒരുപാട് സോഷ്യൽ മീഡിയയിലുണ്ട്, ഒരുപാട് ഗാഡ്ജറ്റ്സുകൾ വന്നു സിനിമ കാണാനുള്ള. അതുകൊണ്ട് അത്തരത്തിലുള്ള വലിയ സൂപ്പർ ഹിറ്റ് ഉണ്ടായാലും ഇങ്ങനെ ആഘോഷിക്കാവുന്ന രീതിയിൽ, പണ്ട് ഞങ്ങളൊക്കെ 100 ദിവസം 125 ദിവസം 200 ദിവസമൊക്കെ വലിയ ഫങ്ഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അതിനിപ്പം സാഹചര്യമില്ല. ഇപ്പം 100 ദിവസം സിനിമ ഓടുക എന്ന് പറഞ്ഞാൽ അത് വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കേണ്ട കാര്യമാണ്. അത് ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന പേരിൽ വേണേലും റിഫ്ലക്ട് ചെയ്യും. ഒരു പേര് കൊടുക്കാം, എന്ത് വേണേലും കൊടുക്കാം. നമ്മുടെ തമിഴിലും അല്ലെങ്കിൽ തെലുങ്കിലൊക്കെ ഒരുപാട് പേരുകളുണ്ട്. തീർച്ചയായിട്ടും ഒരു സൂപ്പർ സ്റ്റാർ എന്ന് എഴുതി എഴുതി അങ്ങനെ ഉണ്ടാകുന്ന പേരാണ്. അല്ലാതെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് സക്സസിനനുസരിച്ച്, തീർച്ചയായിട്ടും ഒരുപാട് അങ്ങനെ സക്സസ് ഉണ്ടാകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ഇത്തരം പേരുകൾ ഉണ്ടാകും. ഇപ്പൊ ഈ മമ്മൂട്ടിയും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ, നിങ്ങൾ തമ്മിൽ ഇച്ചാക്ക എന്നൊക്കെ വിളിക്കുന്ന ബന്ധവും രസമുള്ള ഒരു ഇതാണ്. പക്ഷെ അതേസമയം തന്നെ ആരാധകർ എപ്പോഴും ഭയങ്കര ഇഷ്ടത്തിൽ കുറെ കമ്പാരിസൺ നടത്തും. അപ്പൊ എസ്പെഷ്യലി ഇപ്പം മമ്മൂട്ടിയുടെ അടുത്ത കാലത്ത് സിനിമകളുടെ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. അപ്പം അതിൽ പുതിയ സംവിധായകർ നവാഗതർക്കൊപ്പം ചെയ്യുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം രസകരമായിട്ട് സംവിധായകൻ രഞ്ജിത്ത് കൊടുത്തൊരു അഭിമുഖത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മോഹൻലാൽ പൊതുവെ അങ്ങനെ ലൈക്ക് അങ്ങനെ സ്ട്രേഞ്ചേഴ്സിന്റെ ഒപ്പം വർക്ക് ചെയ്യണേക്കാളും ഒരു കംഫർട്ടബിൾ സ്പേസ് അറിയുന്ന ആൾക്കാർ അതിൽ നല്ല രസമായിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ എത്തുമ്പോൾ പിന്നെ പരിചയമുള്ള ആൾക്കാരും പരിചയമില്ലാത്ത ആൾക്കാരും ഒന്നുമില്ല, ആള് കംപ്ലീറ്റ് മാറുന്നുള്ളത്. സോ ഇപ്പോൾ ഈ ഒരു കമ്പാരിസൺ ഇങ്ങനെ ഡിസ്കഷനിലുണ്ട്. ഇപ്പം ഇപ്പോൾ പുതിയ ആളുകളുടെ ഒപ്പം വർക്ക് ചെയ്യുക അല്ലെങ്കിൽ കംഫർട്ടബിൾ സ്പേസിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ വർക്ക് ചെയ്യുക വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. കാര്യം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടാകാം. നമുക്ക് ഇഷ്ടമുള്ള സിനിമ എടുക്കാം. ഇപ്പം നേരെ ഞങ്ങളുടെ സിനിമയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എമ്പുരാൻ എന്നുള്ള ഞങ്ങളുടെ സിനിമയാണ്, ബറോസ് എൻ്റെ സിനിമയാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ഇനി ചെയ്യാൻ പോകുന്ന വേറെ സിനിമ എൻ്റെ സിനിമയാണ്. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ ഉണ്ട്. പുതിയതായ ഒരുപാട് കുട്ടികളുടെ കഥകൾ ഞാൻ കേൾക്കാറുണ്ട്, പക്ഷെ അതൊന്നും നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ള. പിന്നെ വേറെ ഒരു പ്രൊഡ്യൂസർക്ക് പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാനായിട്ടുള്ള കഥകൾ പറഞ്ഞാലും നമ്മൾ ഒരുപക്ഷെ നമ്മളിലേക്ക് വന്ന ആ ദിവസങ്ങൾ അത്രയും ദിവസങ്ങൾ കൊണ്ട് അത് ആ സിനിമ ചിലപ്പോൾ അവർക്കത് എന്താണ് ഒരു ബിസിനസ് വൈസ് ഒക്കെ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് അവരെ ഒരിക്കലും നമ്മൾ മോശമായിട്ട് കാണുന്നില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് ചെയ്യുമ്പോൾ ലിജോ പെല്ലിശ്ശേരിയുടെ എത്രയോ നാളായിട്ട് ഞങ്ങൾ കഥകൾ പറഞ്ഞു പറഞ്ഞാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തീർച്ചയായിട്ടും വളരെ അടുത്ത കാലത്ത് ഞാനൊരു 10 കഥകൾ കേട്ടിട്ടുണ്ടാവും. അതൊന്നും ഞാൻ മോശമാണെന്നല്ല പറയുന്നത്, പക്ഷെ അതൊന്നും നമ്മളെ എക്സൈറ്റിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകൾ അതിലുണ്ടായിരുന്നില്ല. പലരും പറയുന്നത് പല സിനിമകളുടെയും ചേർത്ത് വെച്ചിട്ടുള്ള സിനിമ. പിന്നെ ഇപ്പം എന്താ പറയേണ്ടത്, ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന ഒരു തോട്ടിൽ അവർ വലിയ സിനിമകളിലേക്ക് ചിന്തിക്കുകയാണ്. പക്ഷെ അതൊന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സിനിമകളായിരിക്കില്ല. അപ്പം അതുകൊണ്ടാണ്. അല്ലാതെ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഇപ്പം നേരെന്ന് പറയുന്ന ഈ കഥ ഇത്രയും വളരെ രസകരമായിട്ട് ഒരു പുതിയ ഒരാൾ എന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാൻ സമ്മതിച്ചാൽ ഒരുപക്ഷെ. അപ്പം അത്തരത്തിൽ സിനിമകൾ ഉണ്ടാവട്ടെ, അത്തരത്തിൽ ആളുകൾ നമ്മളോട് വന്ന് സംസാരിക്കട്ടെ എന്നുള്ളത്.